നമസ്കാരം എല്ലാവർക്കും എജു ടൈംസ് എൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കട്ടി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി എന്നീ മൂന്ന് യൂണിവേഴ്സിറ്റികളിലെ ഇന്നത്തെ ചില പ്രധാനപ്പെട്ട വാർത്തകളുമാണ് നിൽക്കുന്നത് അപ്പോൾ വിശദമായ രീതിയിൽ കടക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക പിന്നെ മട്ടനകം യൂണിവേഴ്സിറ്റി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെൽ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയിലേക്ക് അടക്കാം എസ് ഡി ഇ മൂന്ന് നാല് സെമസ്റ്റർ എം എ പൊളിറ്റിക്കൽ സയൻസ് ആപ്പിൾ രണ്ടായിരത്തി ഇരുപത് റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പരീക്ഷകൾ ഇരുപത്തിയേഴിന് ആരംഭിക്കും എന്ന വാർത്തയിലേക്ക് അടക്കാം അഫ്ലേറ്റ് കോളേജുകളിലെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രവേശനം സി യു സി ബി എസ്ഇ എസ് എസ് യു ജി മൂന്നാം സെമസ്റ്റർ ബി കോം ബി ബി എ ബി കോം വൊക്കേഷണൽ നവംബർ രണ്ടായിരത്തി ഇരുപത് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും ബി എച്ച് എ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും പുതുക്കിയ ടൈം ടേബിൾ പ്രകാരം ഇരുപത്തി ഏഴിന് ആരംഭിക്കും ഇനി കാലിക്കട്ടി യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പുനർമൂലീർണ്ണയ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയിലേക്ക് അടക്കാം രണ്ടായിരത്തി എട്ട് സ്കീം അഞ്ചാം സെമസ്റ്റർ മൂന്ന് വർഷം ബാച്ചിലർ ഓഫ് ലോ ആപ്രിൽ രണ്ടായിരത്തി പത്തൊൻപത് സപ്ലിമെൻ്ററി പരീക്ഷയുടെ പുനർമൂലീർണ്ണയ ഫലം പ്രസിദ്ധീകരിച്ചു വിശദീകരണങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ തീയതി നീട്ടി എന്ന വാർത്തയിലേക്ക് ആദ്യം കടക്കാം കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ പഠന വകുപ്പുകളിലും അംഗീകൃത ഗവേഷണ കേന്ദ്രങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലെ പി എച്ച് ഡി പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച വരെ നീട്ടിയിരിക്കുന്നു താല്പര്യമുള്ളവർ സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുകയും അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും ചലാൻ രസീതും മറ്റു അനുബന്ധ രേഖകളും ഡയറക്ടർ റിസേർച്ച് ഡയറക്ടറേറ്റ് കണ്ണൂർ സർവകലാശാല സിവിൽ സ്റ്റേഷൻ എന്ന വിലാസത്തിൽ ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച അഞ്ച് മണിക്ക് മുൻപായി സമർപ്പിക്കേണ്ടതുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഇനി എം ജി യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം എം ജി യൂണിവേഴ്സിറ്റിയിലെ പരേക്ഷാഫലം പ്രസിദ്ധീകരിച്ചെന്ന വാർത്തയിലേക്ക് അടക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലും സ്കൂൾ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് സയൻസിൽ നടന്ന നാലാം സെമസ്റ്റർ എം എസ് സി ഫിസിക്സ് സി എസ് എസ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ച് റെഗുലർ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത് നടന്ന എം എസ് സി പി ജി സി എസ് എസ് ഐ ടി രണ്ടാം സെമസ്റ്റർ റെഗുലർ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂലികർണ്ണയത്തിനും സൂക്ഷ്മയ്ക്കും ഒക്ടോബർ ഇരുപത്തി രണ്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ നടന്ന മൂന്നാം സെമസ്റ്റർ എം എസ് സി മോളിക്കുലർ ബയോളജി ആൻഡ് ജനറ്റിക്സ് എഞ്ചിനീയറിംഗ് നോൺ സി എസ് എസ് റെഗുലർ പരീക്ഷയുടെ ഫലവും പ്രസിദ്ധീകരിച്ചു പുനർമൂലി നിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നടന്ന നാലാം സെമസ്റ്റർ മാസ്റ്റർ ഓഫ് സയൻസ് മെഡിക്കൽ ബയോ കെമിസ്ട്രി റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു സൂക്ഷ്മ പരിശോധനയ്ക്കും ഒക്ടോബർ ഇരുപത്തി വരെ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നടന്ന ഒന്നാം സെമസ്റ്റർ എം എസ് സി ബയോസ്റ്റാറ്റിക്സ് സപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂലി നിർണയത്തിനും സൂക്ഷ്മയ്ക്കും ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിൽ നടന്ന അഞ്ചാം സെമസ്റ്റർ പഞ്ചവസര ബി ബി എ എൽ എൽ ബി ഓണേഴ്സ് രണ്ടായിരത്തി പതിനേഴ് അഡ്മിഷൻ റെഗുലർ രണ്ടായിരത്തി പതിനാറ് അഡ്മിഷൻ സപ്ലിമെൻ്ററി രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള അഡ്മിഷൻ സപ്ലിമെന്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂലി നിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഒക്ടോബർ ഇരുപത്തിയാറ് വരെ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ നടന്ന മൂന്നാം സെമസ്റ്റർ എം സി എ റെഗുലർ ആൻഡ് ലാറ്ററൽ എൻട്രി റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂലി നിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നടന്ന ഒന്നാം സെമസ്റ്റർ എം എ ഇക്കണോമിക്സ് സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂലി നിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഒക്ടോബർ ഇരുപത്തി ആറ് വരെ അപേക്ഷിക്കാം ഇനി എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള അപേക്ഷ പതിനെട്ട് വരെ എന്ന വാർത്തയിലേക്ക് അടക്കാം മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിലെ പി എച്ച് ഡി കോഴ്സ് വർക്ക് രണ്ടായിരത്തി ഇരുപത് ബാച്ച് സെക്കൻഡ് സ്പെഷ്യൽ എക്സ്റ്റേണൽ പരീക്ഷകൾ ഒക്ടോബർ ഇരുപത് ഒക്ടോബർ ഇരുപത്തി രണ്ട് തീയതികളിൽ നടക്കും അപേക്ഷകൾ ഒക്ടോബർ പതിനെട്ട് വരെ പഠന വകുപ്പുകളിൽ സമർപ്പിക്കാവുന്നതാണ് ഇനി എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പരീക്ഷാ തീയതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം ഒന്നും രണ്ടും സെമസ്റ്റർ എം എ പ്രൈവറ്റ് രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് അഡ്മിഷൻ സപ്ലിമെൻട്രി രണ്ടായിരത്തി പതിനാല് അഡ്മിഷൻ മേഴ്സി ചാൻസ് രണ്ടായിരത്തി നാലു തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് അഡ്മിഷൻ നോൺ സി എസ് എസ് റെഗുലർ വിദ്യാർത്ഥികൾ കോഴ്സ് കോളേജ് സ്റ്റഡി അദാലത്ത് സ്പെഷ്യൽ മേഴ്സി ചാൻസ് രണ്ടായിരത്തി പതിനെട്ട് പേപ്പർ എട്ട് റിസർച്ച് മെത്തഡോളജി എന്ന പേപ്പറിൻ്റെ പരീക്ഷ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് നടക്കും പരീക്ഷാ കേന്ദ്രത്തിന് മാറ്റമുണ്ടായിരിക്കുന്നതല്ല ഇനി അമ്പേക് സത്യുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം നാലാം സെമസ്റ്റർ ബി പി ഇ എസ് നാലു വർഷ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ റെഗുലർ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് മുൻപുള്ള അഡ്മിഷൻ സപ്ലിമെൻറ്ററി പരീക്ഷകൾ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ആരംഭിക്കും പിഴയില്ലാതെ ഒക്ടോബർ പത്ത് ഇരുപത് വരെയും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പിഴയോടെ ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെയും ആയിരത്തി അമ്പത് രൂപ സൂപ്പർഫൈനോടെ ഒക്ടോബർ ഇരുപത്തി വരെയും അപേക്ഷിക്കാം